ഹായ് അസ്സലാമു അലൈക്കും ഇന്നിപ്പോ നമ്മള് ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് മുമ്പ് യാസ്മിത്തെ ഞാനുള്ള വീഡിയോയിൽ നമ്മൾ സ്കൂൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ എസ് എൽ സി ബാച്ചിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആണ് മുഴുവനില്ല ഗെറ്റ് ടുഗദർ നല്ലൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഗെറ്റ് ടുഗദർ ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഫോട്ടോ എടുക്കാനാ സബ്സ്ക്രൈബർ കുട്ടിയാണ് നമ്മുടെ ഫ്രണ്ടിന്റെ മോളാണ് അല്ലേ അപ്പോൾ ഷെഫ് കാക്കാനേയും ഷെയ്താന്റെയും ഒക്കെ ഫാനാണ് ആണോ നല്ല അടിപൊളിയായിട്ട് കൺവേഴ്സ് ഇട്ടണല്ലോ ആരട്ടെ റൂഷൊക്കെ ഇട്ടിട്ട് സൂപ്പർ ആയണല്ലോ ആ ഉണ്ട് ആനുകരൻകര സദ്യ ഒന്നും ഇരിക്കട അവന്റെ കൂടെ ഞാൻ അവളെ സൂം ചെയ്തു ഒരു കയ്യടി കൊടുത്തോ ശ്രുതിക്ക് ശ്രുതിക്ക് വേണ്ടി എല്ലാവരും കയ്യടി കൊടുത്തോ കയ്യടിക്കേ
അങ്ങനെയൊക്കെ കാട്ടിയ കുറുമ്പനായിരുന്നു കേട്ടോ. വലിയ മനുഷ്യനായി മൂന്ന് കുട്ടികളൊപ്പേ മൂന്ന് കുട്ടികളോ ആണോ ഞാൻ കണ്ടെന്ന വിചാരിച്ചിട്ടോ ബിലാം ഹായ് എന്തോ ചെയ്യുന്നു സുഖല്ലേ കാപ്പുടി കഴിഞ്ഞോ നട്ട് ചിക്കൻ കാപ്പുടി എല്ലാവരും കണ്ടില്ല നല്ല സന്തോഷം ഇങ്ങനെ ആരും കാണാൻ തുടങ്ങിയ തുടങ്ങിയല്ല എല്ലാരും കണ്ടില്ല ഭയങ്കര സന്തോഷം സന്തോഷം എല്ലാരും കണ്ടപ്പോ എന്ത് തോന്നുന്നു എല്ലാരും ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്താ പറയാന്ന് വെച്ചാല് എല്ലാരും കൂടെ ഒത്തുകൂടിയ ഭയങ്കര സന്തോഷം കാണാന് എല്ലാരും കാണാൻ പറ്റിയില്ല നല്ല സന്തോഷമുണ്ട് പക്ഷേ പരിപാടി ഒന്നും കൂടി ഉഷാറാക്കണം ഇത് നമ്മള് ജസ്റ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടി മാത്രല്ലേ സാമ്പിൾ അടുത്തത് നമ്മളെല്ലാരും ഒത്തുകൂടുമ്പോ കുറച്ചുകൂടി മെമ്പേഴ്സ് വേണം അടിപൊളിയായിട്ട് നടത്തല്ലേ നമുക്ക് ടീച്ചേഴ്സിനൊക്കെ വിളിച്ചിട്ട് ഇന്നത്തെ ഗെറ്റ് ടുഗദറിന്റെ കാര്യം പറഞ്ഞാ മതി എല്ലാരും കണ്ടപ്പോ ഇനി എല്ലാരെയും വിളിച്ചിട്ടൊക്കെ ഇതിപ്പോ ഇത്ര ആൾക്കാരുണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നീ തന്നെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇതിലിപ്പം കൂടുതലായിട്ട് നമ്മള് ഒരു ഗംഭീരമായ ഒരു പരിപാടിയായിട്ട് പങ്കിട്ടുള്ള വലിയൊരു നിനക്ക് എന്തടി പറയാനുള്ളത് ഞാൻ എന്നെ വീഡിയോ കാണാം അതാ പറയുള്ളത് എവിടെ ബൂബുവിനോട് ഹായ് പറയണോ ഷാഹിദ് ഷാഹിദത്തിനോട് ഹായ് പറഞ്ഞ എനിക്ക് ആരെ ഇഷ്ടം ഷാഹിദാനാണോ ഷെഫ്ക്കാക്കാനാണോ ബൂബുവിനാണോ ഇഷ്ടം ആരെ ഇഷ്ടം ഷെഫ് മോനെ ഇഷ്ടം എന്നാ ഷെഫ് മോനക്ക് ഹായ് പറഞ്ഞു പറ എന്താ ഇന്നത്തെ പരിപാടിനെ പറ്റി പറയാനുള്ളത് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി എന്താ പറയാ പരിപാടി കുഴപ്പമില്ല ഇത് എല്ലാരും വന്നിട്ടില്ല അതുകൊണ്ട് ഗ്രാൻഡ് ആയിട്ട് തന്നെ ഒരു ഒന്നുകൂടി ഒത്തുകൂടണം എല്ലാരെയും വിളിച്ചിട്ട് നല്ല ഉഷാറായി നടത്തണം അല്ലേ നമ്മളെ പരിപാടിന്റെ മെയിൻ കോർഡിനേറ്റർ നമ്മളെ പരിപാടിന്റെ മെയിൻ കോർഡിനേറ്റർ നമ്മുടെ ശ്രുതിയാണ് ശ്രുതിക്ക് എന്താ പറയുള്ളു എനിക്കിപ്പോ പറയാനെന്ന് വെച്ചാല് എല്ലാവരോടും വരാൻ പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ കുറച്ചാൾക്കാർ എത്തിയിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് അടുത്തൊരു
ശ്രുതിന്റെ ഹസ്ബൻഡ് ആണ്. ഇവിടെ നാട്ടിലില്ലാത്തവർക്കും പുറത്തുള്ളവർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാക്കാം. നമ്മുടെ സ്കൂള് ഒക്കെ ഒന്ന് കാണുമ്പോ അല്ലെ. അപ്പൊ ഞങ്ങള് പോലെ കൊറേ കാലത്തിന് ശേഷം സ്കൂള് കണ്ടതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഞങ്ങളന്ന് സ്കൂള് കാണാൻ വേണ്ടി വരാറുണ്ട്. എന്നാലും ഇപ്പൊ കൊറേ ആയി കണ്ടിട്ട്. അപ്പൊ സ്കൂളൊക്കെ കാണുമ്പോ, സ്കൂളില് നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ ഒക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഗ്രൂപ്പില് കേരളയില് കൊടുത്ത പണിഷ്മെന്റ് കൊടുക്കും. അതായത് ഒരു അഞ്ച് മെമ്പറെങ്കിലും ഗ്രൂപ്പില് ആഡ് ചെയ്യും. അടിപൊളി മന്തി ആൻഡ് അൽഫാം. ഓക്കെ മതിയോ? അപ്പൊ എന്തെങ്കിലും ഫുഡ് അടിക്കാത്തോട്ടോ. എനിക്ക് പെപ്സി കിട്ടിയില്ല, പോരാ. വേണം വേണം, എന്താ വീഡിയോ കാണുമ്പോ ആൾക്കാർ പറയില്ലേ എവിടെയും പോയി. ഞാൻ ഇങ്ങനത്തൊന്നും തിന്നണ്ട, എന്തോ തടി കൂടുള്ളൂ. ഞാൻ കഴിച്ചിട്ടില്ല, അതൊരു വിഷമം. ആ വേസ്റ്റ് പാത്രം കിട്ടിയില്ല. റബ്ബുൽ കഅബ സൂപ്പർ സൂപ്പർ അടി ഒരു രക്ഷയില്ല. ബാക്കിയൊന്നും
പരിപാടികളൊക്കെ കഴിഞ്ഞു അല്ലേ? പരിപാടിയിൽ ഫുഡൊക്കെ കഴിച്ച് അവസാനം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെന്താച്ച ഒരു കാരണം എന്താ വെച്ചാൽ, ഞങ്ങളൊരു 4 o'clock ആണെങ്കിൽ കാപ്പിയും പപ്സും കഴിക്കണം എന്ന് വിചാരിച്ച, പക്ഷെ അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം കാരണം ടൈം ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത്ര ടൈമുള്ളൂ. ഇവിടെ എക്സാം നടക്കുകയാണ് തിങ്കളാഴ്ച മുതല്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് ബുദ്ധിമുട്ടായിട്ട് ടീച്ചർ ഇപ്പൊ പറഞ്ഞു ഞങ്ങളോട് പുറത്ത് നിന്നോളാന്. കുഴപ്പമില്ല. അടച്ചു വിട്ടോ? കാണും പോലെ. അപ്പൊ ഞങ്ങൾ അപ്പൊ ഫുഡ് വേസ്റ്റ് ഇതിൽ വരുന്ന ഇതിൽ ഒഴിവാക്കുക, എന്നിട്ട് പുറത്തു കൊണ്ടുപോയി കളയുക കേട്ടോ. രണ്ട് കവർ ഏതാണ്? പൊടിയാവും ഞാൻ പെണ്ണുങ്ങളെ അല്ല, ഇവരാരും കാണാല്ല, ആര് കണ്ണട്ടായിരിക്കും അയച്ചിണ്ട് അറിയാം. ഞാനൊരു 7 വർഷത്തിന് ശേഷം കാണുന്നത് എന്റെ അടുത്ത് നിന്ന് കാലത്തോളം മൈൻഡ് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ ഒരു വോൺ വോയിസ് വരാനുള്ള കാരണം. മനസ്സിലായോ? പരാതി ഒന്നും ഇല്ല, ഇനി മിണ്ടിയാ മതി. അപ്പൊ പരാതി അങ്ങനെ ഇറങ്ങി പോകും. പോരെ, നാളെ മൺഡേ നമുക്ക് പോണ്ടേ? വേറെന്തോ, നാളെ സൺഡേ കൊണ്ടിട്ട് നാളെ സൺഡേ മറ്റന്നാ മൺഡേ നമുക്ക് പോണ്ടേ? അത് കറക്റ്റാ, നമ്മൾ ഇതുവരെ കേൾക്കാത്ത കോമഡി. ഇനി ഇതുവരെ കേൾക്കാത്തത് ഉണ്ടാവും.